വിചാരിച്ച കോൺഗ്രസ് ജയിക്കുവോ? എന്താണ് എന്താ പറയണത്? ചേലക്കരയിലെ മുസ്ലിം ലീഗിന് എന്ത് ചെയ്യാനാ? ചേലക്കരയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൃശ്ശൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന് ആകെ ശക്തിയുള്ളത് ഗുരുവായൂര, അവിടെ തന്നെ ശക്തിയില്ല. അവിടെ തന്നെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേലക്കരയിലുള്ള ആകെ ഒരു നേതാവ് KSRMC. നമുക്ക് ഒരു മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ടോണ്ടാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ഞാൻ പൊതു രാഷ്ട്രീയത്തിലൊന്നും അദ്ദേഹത്തെ കണ്ടതായിട്ട് അനുഭവമില്ല. അപ്പോൾ ചേലക്കരയിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ ആ മുസ്ലിങ്ങളൊന്നും മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന വോട്ടർമാരൊന്നുമല്ല. അവിടെ ഇടതുപക്ഷം തന്നെ LDF തന്നെ അവിടെ ജയിക്കും, CPM തന്നെ അവിടെ ജയിക്കും. കാരണം KRadhakrishnan എന്താ പറയുക, അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. ഈ പറഞ്ഞ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും അവിടെ വിജയിച്ച ചരിത്രമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ജനകീയതയുണ്ട്. രണ്ടാമത്തൊരു കാര്യം, കോൺഗ്രസ്സിന് വേണമെങ്കിൽ ജയിക്കായിരുന്നു. എങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടൊരു മത്സരിക്കാനുള്ളൊരു ശക്തി അവർ കാണിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പോഴും അവർ ജയിക്കില്ല കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം നമുക്ക് ജയിക്കാമെന്നുള്ളത്. പക്ഷെ എന്താ സംഭവിച്ചു അവിടെ? കോൺഗ്രസിന്റെ AICC മെമ്പർ, നമ്മൾ അത് കേൾക്കുമ്പോൾ AICC മെമ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പദവിയാണെന്ന് വിചാരിക്കണം. KPCC മെമ്പറെ കാട്ടി പദവിയുണ്ട് AICC മെമ്പർ. ആ സുധീറാണ് അവിടെ എന്ത് ചെയ്യണത്, കോൺഗ്രസിനെതിരെ റിബലായിട്ട് മത്സരിക്കണം. കോൺഗ്രസിനെതിരെ വേറെ വിമർശനങ്ങളൊന്നും ആർക്കില്ല, സുധീറിനില്ല. സുധീർ പറഞ്ഞ എന്താണ്, രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥി ആവണതിന്റെ പകരം ഞാനാണ് ആവേണ്ടത്. രമ്യ ഹരിദാസിനെ എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥി അയക്കണേ? ആലത്തൂരിലെ MP ആയിരുന്നു അത്. അവര് ഒരിക്കലും MP ആയിട്ടുണ്ട്, അതിന്റെ പെൻഷൻ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അതും കോഴിക്കോടുള്ള ഒരു പൊതുപ്രവർത്തക, അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അവിടുന്ന് ഇവിടെ വന്ന് MP ആയി. പക്ഷെ സുധീറിനെ പോലുള്ള ആളുകൾക്കല്ലേ അവിടെ അവസരം കൊടുക്കേണ്ടത്? കാരണം വർഷങ്ങളായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കുറച്ചും കൂടി സ്വാധീനമുള്ള ആ പ്രദേശത്ത് സ്വാധീനമുള്ള ആൾക്കാരെ മത്സരിപ്പിക്കണ്ടേ? അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്തു? അവരുടേതായ അവർ ഇപ്പൊ വിചാരിക്കണ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും, നിങ്ങൾ അങ്ങോട്ട് വോട്ട് ചെയ്തോന്നാണ്. അപ്പൊ ആ ഒരു വാശിക്ക് പുറത്താണ് അവരെന്ത് ചെയ്തിങ്ങനെ രമ്യനെ നിർത്തിയിട്ടുള്ളത്. രമ്യ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. ആ പാട്ടുപാടി അന്ന് ജയിച്ചത് കഴിഞ്ഞ ലോക്സഭയിൽ ജയിച്ചില്ലല്ലോ. ആലത്തൂര് ഒന്നാം ഘട്ടം ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. എന്ത്, ആലത്തൂര് PB ജോൺ അവിടുത്തെ MP ആയിരുന്നു. PB ജോണിന് ഒരു വിമർശനം ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ. ആ സാഹചര്യവും പൊളിറ്റിക്കും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്നുള്ളത് രമ്യ ഹരിദാസിനെതിരെയുള്ള സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ വളരെ വ്യക്തമാണ്. എനിക്കൊന്നും കോൺഗ്രസ്സുകാർ ഈ സോഷ്യൽ മീഡിയ കമന്റുകളൊന്നും ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വായിച്ചു നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതല്ല ഇവിടെ എന്താ പറയുക, രമ്യ ഹരിദാസ് MP എന്ന രീതിയിൽ ഒതുച്ചു കുഞ്ഞിട്ടില്ല. ഒരു പ്രവർത്തനം അവർക്ക് നടത്താം. കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം MP എന്ന രീതിയിൽ, അതെ, MP എന്ന രീതിയിൽ ജയിച്ചു പോയി കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ആ മണ്ഡലത്തിലെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടൊന്ന് നന്നായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും വികസനം പാട്ട് പാടിയിട്ട് ഒരു പ്രാവശ്യം വോട്ട് കിട്ടും, ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടില്ലല്ലോ, തോറ്റല്ലോ. അതേ ആളെ തന്നെ വീണ്ടും അവസരം കൊടുക്കുമ്പോൾ അവസരം കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്. ഏതായാലും തോൽക്കുന്നുള്ള സ്ഥലം, തോൽക്കുന്ന ഉറപ്പുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ കൂടി നല്ലൊരാൾ നിർത്താമായിരുന്നില്ലേ? അവിടെ ഈ പറഞ്ഞ സുധീറിനെപ്പോലുള്ള ഒരാൾ, സുധീർ എന്നാലും ജയിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എന്റെ ഒരു കാഴ്ചപ്പാട്, എനിക്കറിയാം മൊത്തത്തിലുള്ള ഒരു ഭരണവിരുദ്ധത, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരത്തിനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് CPM. അവർക്ക് ബഹുജന പാർട്ടിയാണ്, അവർക്ക് താഴെത്തട്ടിലുള്ള സ്വാധീനമുള്ള പാർട്ടിയാണ്. അവർ വിചാരിച്ച ഒരു 1000 ആൾക്കാർ ഒരുമിച്ച് നിർത്താൻ അവർക്ക് പറ്റും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സാധാരണക്കാരെ ബാധിക്കുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ഉണ്ടായാൽ മതി, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് MLA. സംഘടനാ ശക്തികൾക്ക് അപ്പുറം വ്യക്തിഗത നിലക്കുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ലേ ചേലക്കരയില് CPM സ്ഥാനാർത്ഥിക്ക്? അവിടെ നല്ല സ്വാധീനം ഉണ്ട്, കാരണം അദ്ദേഹത്തെ കുറിച്ചൊരു വിമർശനം ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ജനകീയനാണ്, നല്ല നേതാവാണ് ഈ പറഞ്ഞ CPM സ്ഥാനാർത്ഥി. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ അവിടെ MP ആയി മാറിയപ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ രാധാകൃഷ്ണന്റെ ഒരു രാധാകൃഷ്ണനക്ക് നല്ല ഇമേജാണ് അവിടെ MLA എന്ന രീതിയിൽ. വിമർശിക്കേണ്ട ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്താണ്, മുസ്ലിം ലീഗ് വിചാരിച്ചാൽ അവിടെ അത്ഭുതം കാട്ടാൻ പറ്റുമെന്നാണ്. മുസ്ലിം ലീഗ് വിചാരിച്ചാല് ചേലക്കരയിൽ ഒരു അത്ഭുതം കാട്ടാൻ പറ്റില്ല. കാരണം വെച്ചാല് അതിനുള്ള മണ്ണല്ല അവിടെ.